പ്രിയമിത്രമേ, താങ്കൾ ചോദിച്ചു എന്റെ ഗുരു ആരാണ്. ഞാൻ പിച്ചുവെച്ച് നടന്ന കിളിമാനൂർ കൊട്ടാരത്തിന്റെ ചുമരുകളിൽ കരിക്കട്ട കൊണ്ട് എന്തൊക്കെയോ കൂറിയിട്ടപ്പോൾ ഒട്ടും കോപിക്കാതെ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ ചിത്രമെടുത്ത് പഠിക്കാൻ കൊണ്ടാക്കിയ എന്റെ അമ്മാവൻ രാജരാജവർമ്മയാവും ആദിഗുരു. അവിടെ എണ്ണച്ചായത്തിന്റെ സർഗവാതിൽ തുറന്നു തന്നത് തിയഡോർ ജാക്സൺ എന്ന ചിത്രകാരനാണ്. ഗുരുമുഖത്ത് നിന്നല്ലാതെ അകലെ നിന്ന് ചിത്രമെടുത്ത് കണ്ടുപിടിച്ച് എനിക്ക് ഗുരുക്കന്മാരേറെ. പേരുകൾ പറകവയ്യ. എന്നിലെ ചിത്രകാരനെ പ്രകീർത്തിച്ചവരേറെ, അതിലേറെ ശത്രുക്കളും. സോറി, ഞാൻ കുറച്ച് വൈകി. എന്നാലും ഈ വൈകലിനൊരു സുഖമുണ്ട്. ബറോഡ രാജ്യത്തിന്റെ ഈ ദിവാന് അത് പറയാൻ ഭാഗ്യമുണ്ടായതിൽ സന്തോഷമുണ്ട്. ബറോഡയുടെ ആസ്ഥാന ചിത്രകാരനായി രവിവർമ്മയെ മഹാരാജ പ്രഖ്യാപിച്ചു. പെരുന്നാൾ സമ്മാനം മോശമായില്ലോ. എന്റെ വിജയങ്ങൾക്ക് ഞാൻ ഒരാളോട് കടപ്പെട്ടിട്ടുള്ളൂ. എന്നെ പോലെ എന്റെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അങ്ങയോട് സർ ടി മാധവറാവുവിനെ എന്നും മനസ്സുകൊണ്ട് വണങ്ങിയിട്ടേ ഉള്ളൂ. വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കണ്ണിലെ കരട് ആദ്യം ഞാനായിരുന്നു, ഇപ്പോൾ രവിവർമ്മയും. തിരുവിതാംകൂർ വിട്ടത് നന്നായി തോന്നുന്നു അല്ലേ? അങ്ങായിരുന്നല്ലോ അതിനും പ്രേരണ. Look, he is his younger brother Raja Raja Varma. He is a better painter than Devi Varma. This is one of my recent paintings. Okay. See, use unusual colors. Combination of shades. Thank you. ഈ ചിത്രമാണ് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. ഇതിൻ്റെ അസൽ പതിപ്പ് 25,000 രൂപയ്ക്ക് മറ്റൊരാൾ കുറപ്പിച്ചു പോയി. സാരമില്ല, യുവരാജാവിനും റാണിക്കും ഇതാണ് വേണ്ടതെങ്കിൽ രവിവർമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. യുവരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള ക്ഷണം ഞങ്ങൾ സസന്തോഷം സ്വീകരിച്ചിരിക്കുന്നു. ബറോഡയിലെ സായാജി റാവു മഹാരാജാവിന് ഒറ്റ മോഹമേ ഉള്ളൂ. പുതുതായി പണിഞ്ഞ ലക്ഷ്മി വിലാസം കൊട്ടാരം രവിവർമ്മ ചിത്രങ്ങൾ കൊണ്ട് നിറയണം. അത് കഴിഞ്ഞ് എങ്ങോട്ടും പോകാവൂ. അതിന് കൂട്ടു നിൽക്കാൻ ഈ ദിവാൻ മാധവ റാവു. നിരാശപ്പെടണ്ട, രവിവർമ്മയെ മൈസൂർ രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചോളാം. അല്പസാവകാശം തരണം. ഇന്ത്യൻ ചിത്രകലാ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തുന്നതിനോ മുറിച്ചു കിടക്കുന്നതിനോ രാജാ രവിവർമ്മയ്ക്കായിട്ടില്ല. കാലഹരണപ്പെട്ട യൂറോപ്യൻ ശൈലി അനുകരിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഈ നാച്ചുറലിസത്തിൽ അമ്പരക്കുന്നവരുണ്ടാവാം, പക്ഷേ അതുകൊണ്ട് ഇന്ത്യൻ ചിത്രകലാരംഗത്തിന് എന്ത് നേട്ടം? എന്താ, ഭാരതീയന് മറ്റു ശൈലികൾ പരീക്ഷിച്ചുകൂടെ? ഇന്ത്യക്ക് തനതായ ഒരു ചിത്രരചനാ ശൈലിയുണ്ട്. ചുമർ ചിത്രം ഉൾപ്പെടെ കേരളത്തിനും മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. ഇതൊന്നും രവിവർമ്മ കണ്ടതായി നടിക്കുന്നേയില്ല. ഇന്ത്യൻ ചിത്രരചനാ സങ്കേതങ്ങളെ നശിപ്പിച്ച ഒരാളെന്നാണ് രവിവർമ്മയെ പറ്റി ചില വിമർശകർ പറയുന്നത്. ഫോട്ടോഗ്രാഫിയല്ല ചിത്രകലയെന്ന് അവർ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. നാടകീയതയാണ് രവിവർമ്മ ചിത്രത്തിന്റെ ദോഷമെങ്കിൽ അജന്ത ചിത്രത്തിൽ ബോധിസത്വത്തിന്റെ രൂപത്തിലും നാടകീയതയുണ്ട്. ഒരാളുടെ ചിത്രങ്ങൾ കൊണ്ട് തകരുന്നതാണ് ഭാരതീയ ചിത്ര പാരമ്പര്യമെങ്കിൽ അതങ്ങ് തകരട്ടെ എന്ന് കരുതുന്നതല്ലേ നല്ലത്? സായിപ്പന്മാർക്ക് പോലും രവിവർമ്മ ചിത്രം ഇഷ്ടമാണ്. അസൂയമൂത്ത് പാമ്പാവരുത്. ഗോവർദ്ധൻ ദാസ് കഠാവ് മഖൻജി, രവിവർമ്മയുടെ ബിസിനസ് പാർട്ട്ണർ, ഏജന്റ്. നിങ്ങളുടെ ഭാഷയിൽ ക്യൂറേറ്റർ എന്ന ഓമനെ പേരിലും വിളിക്കാം. കൃഷ്ണ ദ ബ്ലൂ ഗോഡ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. രാധ ദ എറ്റേണലോ. താങ്കൾ ഭാരതീയ ചിത്രകലയുടെ അന്തകനാണെന്ന് അയാൾ പറയുന്നു. ആ താടി, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാണ്. അവർ അതേ പറയാവൂ. ചുമർ ചിത്രങ്ങൾ എന്റെ വിഷയമല്ല. ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും അത് വരച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മനുഷ്യരാണ് എന്റെ വിഷയം. മനുഷ്യരിലൂടെ ഞാൻ ദൈവത്തെ കാണുന്നു. എന്റെ ചിത്രങ്ങളിലൂടെ അവർ അവരുടെ ദൈവത്തെ കാണുന്നു.
നേരെ ഒത്തിരിയായി, പോയി കിടന്നുറങ്ങൂ. നിന്റെ ഈ പശ്ചാത്തലം നിറങ്ങ കാണുമ്പോൾ എനിക്ക് മത്ത് പിടിക്കും. അന്നേരം ചിത്രം തന്നെ മാറ്റി വരയ്ക്കാൻ തോന്നും. സ്വന്തമായ ചിത്രമെഴുത്ത് നീ വേണ്ടെന്ന് വെച്ചാൽ ഈശ്വരകോപം എനിക്കാവും കിട്ടുക. ഇന്നലെ ജ്യേഷ്ഠത്തേമ്മയുടെ കത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും? ജ്യേഷ്ഠനുള്ളതാണ്, കിടപ്പുമുറിയിലെ മേശപ്പുറത്ത് വെച്ചിരുന്നു. ഭഗീരഥി എനിക്ക് എഴുതുന്ന കത്തിൽ നിനക്ക് വായിക്കാൻ പാടില്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. കുറേ പരിഭവങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ആവർത്തനങ്ങൾ, അതൊഴിവാക്കാനാണ് നിന്നോട് മറുപടി എഴുതാൻ പറയുന്നത്. നമ്മൾ നമ്മളെ മാത്രമേ ന്യായീകരിക്കുന്നുള്ളൂ. എപ്പോഴെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതെ, ഈ ബോംബെ നഗരം എന്നെ വശീകരിച്ചിരിക്കുന്നു. നാട്ടുരാജാക്കന്മാർ, പ്രഭുക്കന്മാർ, അവർ നൽകുന്ന കണ്ണൻ ചിപ്പിക്കുന്ന പണം, പിന്നെ പിന്നെ കൂത്താടാൻ പെണ്ണുങ്ങൾ, ഇതൊക്കെയല്ലേ ആക്ഷേപങ്ങൾ. ഓരോ വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും ജന്മനാട്ടിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവൻ്റെ കണ്ണുനീർ എല്ലാവരിൽ നിന്നും ഞാൻ ഒളിപ്പിക്കാറുണ്ട്. എന്റെ കാര്യം പോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണണമെന്നില്ലേ? ഭാഗ്യക്ക് എന്നോടൊപ്പം പോന്നൂടെ. കുഞ്ഞുങ്ങൾക്കും നിനക്കുമിടയിൽ ഉറങ്ങിക്കിടക്കുന്ന ഞാനത് സ്വപ്നം കാണാറുണ്ട്. ഇല്ല, നീ വരില്ല. അതെ, വരണമെന്ന് ആഗ്രഹിച്ചിട്ട് എപ്പോഴെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കാം. ഒന്നെനിക്ക് തീർച്ച, ഒരു ദിവസം പോലും നിനക്ക് അവിടെ തങ്ങാനാവില്ല. എൻ്റെ മോഡലുകളെ കാണുന്ന നിമിഷം നിന്റെ ഉള്ളിൽ കാളിയൂട്ടിൻ്റെ ചെണ്ട മുഴങ്ങും. പിന്നെ എന്നിലെ ചിത്രകാരൻ്റെ ചോര തെറിപ്പിച്ച് കാളി അടങ്ങൂ. ഭദ്രകാളി, പുതിയൊരു പേര് വിളിച്ചതിന് നന്ദി. എന്താണ് എനിക്ക് വിധിച്ചിട്ടുള്ളത്? വർഷത്തിൽ ഒരുപാട് ദിവസങ്ങൾ പുതിയ കാഴ്ചകൾക്കായി നിങ്ങൾ യാത്ര ചെയ്യുന്നു. മഞ്ഞെന്നോ വെയിലെന്നോ ഇല്ലാതെ പുഴകളും പർവ്വതങ്ങളും മുറിച്ചു കടക്കുന്നു. അമ്പലങ്ങളും വേശ്യകളും നിറഞ്ഞ തെരുവുകളിൽ അലഞ്ഞു നടക്കുന്നു. ഭാരതത്തിൻ്റെ നെടുകയും കുറുകയും ഇത്രയേറെ സഞ്ചരിച്ച ഒരാൾ നിങ്ങളല്ലാതെ മറ്റാരുമില്ലത്രേ. ഈയിടെ ഒരു പത്രം അങ്ങനെ എഴുതി കണ്ടു. പരിവാരങ്ങളോടൊത്തുള്ള നിങ്ങളുടെ ഈ ആഘോഷയാത്രയിൽ ഇവിടം ഒരിടത്താവളം, കൂട്ടത്തിൽ മുറ തെറ്റാതെ എനിക്കൊരു സമ്മാനം, ഒരു കുഞ്ഞ്. മൃഷ്ടാന്നം ഭക്ഷിച്ച് കിടപ്പറയിലേക്ക് ഭാര്യയുടെ വിളിയും കാത്തിരിക്കുന്ന ഒരു സംബന്ധക്കാരനെ കഴിയാൻ എനിക്കാവില്ല. ഇവിടെ ഒരു കുറവും ഞാനായി വരുത്തിയിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയത് മറ്റാരൊക്കെ മറന്നാലും ഭഗീരഥിക്ക് മറക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. മുല്ലപ്പൂ ചൂടിയ ഒരു പാവം പെൺകുട്ടി. Thank you.
ഞങ്ങളില്ല, വേണ്ട, പോയിക്കോ. പെണ്ണിന്റെ ഒരു ധൈര്യം. ഇത് ഞാനാണോ? Huh?
പോയി വേഷം മാറിയിട്ട് വരൂ, ചിത്രമെടുത്ത് തുടങ്ങാം. എന്റെ കണ്ണുകൾ വേഗം തുറന്നു തരൂ, ഭിക്ഷ ചോദിക്കാനിരിക്കുന്നവളെ പോലെ. എന്നെ എന്തിനാ ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? ആരും കാണാതിരിക്കാൻ. കണ്ടാൽ എന്നെ കൊന്നുകളയല്ലേ? മദ്രാസിൽ നടക്കുന്ന ലോക ചിത്രകാരന്മാരുടെ മത്സരത്തിൽ ഈ ചിത്രവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗവർണർ റോബർട്ട് പ്രഭു ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ ചിത്രം അയക്കുന്നത്. ചിലപ്പോൾ സമ്മാനം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ ആ വിജയം നിനക്ക് കൂടെ ഉള്ളതാണ്. ഇനി എനിക്കിവിടെ വരാൻ കഴിയില്ലല്ലേ. നമസ്കാരം. നമസ്കാരം. തമ്പുരാട്ടി എങ്ങട്ടാ? ചിത്രശാലയിലേക്ക്. തമ്പുരാന് സമ്മാനം കിട്ടിയപ്പോ തമ്പുരാട്ടിക്ക് ഇരിക്കപ്പുറതില്ല അല്ലേ? നിങ്ങൾ അപ്പുറത്തേക്ക് ചെല്ലേ, ഞാൻ വരാൻ വൈകും. ശരി. ആഹാ, ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരിപ്പാണോ? മുല്ലപ്പൂ ചൂടിയ പെൺകുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടിയെന്ന് കേട്ടു. സായിപ്പന്മാരോട് മത്സരിച്ച രവിവർമ്മ തമ്പുരാന് ഒന്നാം സമ്മാനം. ഈ രാത്രി ശരിക്കും ആഘോഷിക്കാൻ അമ്മാവൻ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ അതിൻ്റെ ഒരുക്കമാണ്. ശമയലുകാർക്കും നൃത്തക്കാർക്കും അമ്മാവൻ നിർദ്ദേശങ്ങളും കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക്. ആ നാണിത്തള്ളയുടെ മകൾ ദാസിപ്പെണ്ണാണ് നിങ്ങളുടെ മുല്ലപ്പൂക്കാരിയെന്ന് എന്നോടെങ്കിലും പറയാമായിരുന്നു. ഒളിച്ചുകളി
അത്രയ്ക്ക് വേണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സമ്മാനം തരണ്ടേ? ആ ശ്രീകര കൂട്ടങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും വരൂ. ക്യാൻവാസാണ്. ഏത് നിറമാണ് ആദ്യം എഴുതേണ്ടത്? നിന്റെ മേനിയഴകിലെ എല്ലാ നിറങ്ങളിലും എനിക്ക് മുങ്ങിത്താഴണം. അർദ്ധരാത്രിയിൽ പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ ഇപ്പോഴുമുണ്ട്. ആ രാത്രിയിൽ മറ്റൊന്നുകൂടി പറഞ്ഞു, എൻ്റെ ചോരയുടെ ഗന്ധമാണ് നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല സുഗന്ധലേപനമെന്ന്. ഇതാ, ഇഷ്ടമുള്ള നിറങ്ങളാൽ എന്നെ നിറച്ചോളൂ. എന്താണ് തണുത്തുറഞ്ഞതുപോലെ? ഇന്നത്തെ ആഹ്ലാദം അവൾ കൂടെ അവകാശപ്പെട്ടല്ലേ? നിഷ്കളങ്കമായ ആനന്ദത്തിൽ ഒരു പൂമ്പാറ്റ പോലെ അവൾ ഇവിടെ ആകെ പാറി നടക്കുമായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അവൾ തന്നെയാണ്. മുല്ലപ്പൂവിന്റെ വിശുദ്ധി അവൾക്കുണ്ടായിരുന്നു. ഏതോ വണ്ട് വന്ന് വിളിച്ചപ്പോൾ കൂടെ പറന്നുപോയെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടു. വണ്ടായിരുന്നില്ലത് യമൻ, ആജ്ഞാനുവർത്തിയായ നിങ്ങളുടെ യമൻ. തെറ്റാണ് അവൾ ചെയ്തത്? ചെയ്തതൊക്കെ ഈ ഞാനല്ലേ? ശിക്ഷിക്കപ്പെടേണ്ടവനും ഞാനല്ലേ?
എപ്പോഴാണ് എന്നെ ഇങ്ങനെ കണ്ടത്? എപ്പോഴാണെന്ന് ചിലതെല്ലാം അകക്കണ്ണിൽ ഞാൻ കാണും. നിങ്ങൾ ഒരു അശ്ലീല ചിത്രകാരനാണെന്ന് കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ വരച്ചുണ്ടാക്കുന്ന പണത്തിലാണ് ഇക്കണ്ട പത്രാസുകൾ ഒക്കെ. ഇപ്പൊ ബോധ്യായി. ഞങ്ങൾ പാവങ്ങൾ. ഒരാണിന് മുൻപിൽ നഗ്നയായി നിൽക്കുക, അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഹേ ചിത്രകാര, ഇനിയും ഭംഗി വാക്കുകൾ വേണ്ട. പുരാണത്തിലൊരു മുഹൂർത്തം, അത് വരയ്ക്ക് മാത്രമേ രക്ഷയുണ്ടായിരുന്നുള്ളൂ. കൂട്ടിക്കൊണ്ട് വന്ന പോലെ തിരിച്ചുവിടാൻ പറയുന്നുണ്ടോ ഇല്ലയോ? ഇത്രയ്ക്ക് ക്ഷോഭിക്കാൻ അപരാധം ചെയ്തുവെങ്കിൽ ക്ഷമിക്കുക. തുണി ഉരിഞ്ഞു നിൽക്കാൻ ഈ നാട്ടിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. ഓ, ഞങ്ങൾ നർത്തകർ, അഴിഞ്ഞാട്ടം കുലത്തൊഴിലാണല്ലോ. പറയാനുള്ളത് കേൾക്കാതെ പോയാൽ പിന്നെ എനിക്ക് ഉറങ്ങാനാവില്ല. സർ, അങ്ങ് എത്ര ക്രൂരമായാണ് എന്നെ അപമാനിച്ചെന്നറിയാമോ? ഇനിയും ഇവിടെ നിന്നാൽ കണ്ണുനീറി ഭൂമിയിൽ വീഴും. അങ്ങയുടെ ഈ സാമ്രാജ്യം ഇല്ലാതാകും. വേണ്ട, പോട്ടെ സർ. ഞാനായി കൽപ്പിച്ചതല്ല ആ വരകൾ. പുരൂരവസിനെ തകർത്ത ആ നിമിഷം, ഉർവശിയുടെ ഇടനെഞ്ച് തേങ്ങിയ നിമിഷം, ഇതിഹാസത്തിലെ ആ കനൽക്കെട്ട് എന്റെ മനസ്സിനെ നീറ്റാൻ തുടങ്ങിയിട്ട് നാളെ അറിയായി. തന്റെ ശാപവാക്കുകൾ എന്നിൽ വീഴായിരിക്കാൻ കുട്ടിയത് കേൾക്കണം. പറഞ്ഞോളൂ. ഇത്തിരി പോന്നൊരു നാട്ടുരാജ്യത്തെ നാടുവാഴിയായിരുന്നു പുരൂരവസ്. 100 അശ്വമേധയാഗം നടത്തി 7 ദ്വീപിനധിപതിയായി പുരൂരവസ് ചന്ദ്രവംശത്തിലെ പ്രമുഖ രാജാവായി. പ്രജകൾ എണ്ണത്തിൽ വളരെ കുറച്ചു മാത്രം. അവരെക്കാൾ കൂടുതൽ വളർത്തുമൃഗങ്ങൾ, അതുകൊണ്ടാവാം അവയുടെ സ്ഥാനം മനുഷ്യരെക്കാൾ മേലെയാണ്. തുണ്ടുഭൂമികളിൽ കൃഷി ചെയ്ത് അവർക്കാവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി ഒരല്ലലുമില്ലാതെ കഴിയുന്ന നാട്ടുകാരുടെ തോഴനായിരുന്നു പുരൂരവസ്. പക്ഷികളെയും വളർത്തുമൃഗങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത പുരൂരവസിനെ ദേവന്മാർക്ക് ഭയമായിരുന്നു. കഠിന തപസ്സിനേക്കാൾ ശക്തിയേറും കർമ്മത്തിന്. പുരൂരവസിനെ കുറിച്ചുള്ള ദേവന്മാരുടെ ഉത്കണ്ഠകൾ കേൾക്കാനിടയായ ഉർവശിയിൽ അവൾ അറിയാതെ പുരൂരവസ് കുടിയേറി. ഒട്ടേറെ പുരുഷന്മാരെ അമ്മാനമാടിയിട്ടുള്ള ഉർവശിയുടെ ഹൃദയത്തിൽ പുരൂരവസ് കനം വെച്ചു നിന്നു. ഒരിക്കൽ ഭരതമുനിയുടെ നാടകത്തിൽ ഉർവശിക്ക് വാക്കുകൾ തെറ്റി. പുരുഷോത്തമൻ എന്ന് പറയേണ്ടടുത്ത് അവളുടെ നാവ് പിഴച്ചു. പുരൂരവസ് എന്ന് പറഞ്ഞുപോയി. മഹാസംവിധായകനായ ഭരതമുനി കോപം കൊണ്ട് അലറി. ഉർവശിയെ ശപിച്ചു. ഇനി സ്വർഗരാജ്യം നിനക്കുള്ളതല്ല, നീ ഭൂമിയിലേക്ക് പോവുക. ശാപവചനങ്ങൾ കേട്ട് ദുഃഖിക്കേണ്ടതിന് പകരം ഉർവശിയിൽ നിഗൂഢമായ ഒരു ആനന്ദമാണ് ഉണ്ടായത്. മനസ്സുകൊണ്ടവൾ ഭരതമുനിക്ക് നന്ദി പറഞ്ഞു. പുരൂരവസിനെ കണ്ടുമുട്ടാൻ ഇങ്ങനെയും ഒരവസരം തന്നുവല്ലോ.
ദേവന്മാരും ആഹ്ലാദിച്ചു. എത്രയും പെട്ടെന്ന് ഉർവശിയെ ഭൂമിയിലേക്ക് അയക്കുക. ഉർവശി നിറയ്ക്കുന്ന ലഹരിയിൽ പുരൂരവസ് തളർന്നു മയങ്ങും. ഉണരുമ്പോഴൊക്കെ വീണ്ടും ഉർവശിക്കായി അയാൾ ഉണരും. അങ്ങനെ കർമ്മങ്ങളൊന്നൊന്നായി മറക്കും. ഒടുവിലായ അയാളെ തന്നെ മറക്കും. ഏതാണ് ഈ പെൺകുട്ടി? എവിടുന്നാ പെണ്ണേ നീ? ഇവരുടെ അടുത്ത ഗ്രാമത്തിൽ എനിക്കറിയാത്തവരായി ആരുമില്ല ഈ ഗ്രാമത്തിൽ. നിന്നെ പോലൊരു പെണ്ണിനെ കുറിച്ച് എന്നേ എന്റെ കാതുകളിൽ എത്തേണ്ടതാണ്. നിന്റെ ഊരിലേക്കുള്ള വഴി പറയൂ. ഇവരുടെ ഊരിനോട് ചേർന്ന് നീലമലയുടെ താഴ്വാരത്തൂടെ കിഴക്കോട്ട് പോയാൽ ഒരു പാടമുണ്ട്. പാടം മുറിച്ചു കടക്കുമ്പോൾ കൈതച്ചെടികൾ കൊണ്ട് മൂടിയ ഒരു കുഞ്ഞ് തോടുണ്ട്. കൈതത്തോട് മുറിച്ചു കടന്നാൽ പിന്നൊരു കരിമ്പിൻ കാടാണ്. അതിനപ്പുറം ഒരു ചെറിയ കുന്ന്, എന്നും പൂക്കുന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞ കുന്ന്. പൂക്കുന്നെന്ന് ഞങ്ങൾ വിളിക്കും. എനിക്ക് വഴി തെറ്റുന്നല്ലോ. അവിടെ കുന്നിറങ്ങി പടിഞ്ഞാറോട്ട് നടക്കുമ്പോ മതി മതി, ഞാൻ കണ്ടുപിടിച്ചോളാം.
വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഇവിടെയാണോ വീട്? അല്ല, കുറച്ചകലെയാ. എവിടെ? ഇവിടെ നിന്ന് കിഴക്കോട്ട് കുറെ നടന്നാൽ ഒരു നാലും കൂടിയ മുക്കുണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞു പോകുമ്പോ ഒരു പൂന്തോട്ടം കാണാം. അത് ചുറ്റി വടക്കോട്ട് ലേശം നടന്നാല് ജോർജ് ഒന്നാമന്റെ പ്രതിമയുണ്ട്. അതിന്റെ പിന്നിലത്തെ വഴിയിലൂടെ ഞാൻ പോട്ടെ. അങ്ങയുടെ ബംഗ്ലാവില് തനിച്ച് എന്ത് പണിക്കാ വരുന്നെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലോട്ട് വിശ്വസിക്കേയില്ല. ബന്ധുക്കളും നാട്ടുകാരും അറിഞ്ഞാല് പിന്നെ വരലുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കോ? ഞാൻ ഈശ്വരവിശ്വാസിയാണ്. അങ്ങ് പോയിക്കോളൂ, ഞാൻ വരും. പുരൂരവസിനെ എനിക്കിഷ്ടായി. പുലർച്ചയിൽ എങ്ങനെ നീ ഇവിടെത്തി? പൂക്കുന്നതിനപ്പുറം നിന്റെ ഊര്. എങ്കിലിവിടെത്താൻ നാലായാമത്തിൽ പുറപ്പെട്ട് കാണുമല്ലോ. കരടിയും കാട്ടുപന്നിയും ഇഴജന്തുക്കളും നിന്റെ വഴിയിലേറെ. തനിച്ചു കാണാനുള്ള കൊതി കൊണ്ട് ഭയം തോന്നിയില്ല. രാത്രി മുഴുവൻ നിലവിളിച്ച് വിൽക്കണ്ടേ? ഇപ്പോഴും ഒരു ശാന്തത. സമയമാവുമ്പോ അതങ്ങ് പേറും. അങ്ങ് പോയി വിശ്രമിച്ചാട്ടെ. വൈദ്യരെ വരാൻ പറയൂ. ഓ, മുഴുവൻ സമയം അയാളിവിടെ ഉണ്ടാവണം. അടിയൻ ഇവിടെ തന്നെ ഉണ്ട്.
നേരത്തോട് നേരം മാത്രമേ നോവുണ്ടാവൂ. മൂന്നാല് നാഴികയ്ക്കുള്ളിൽ കുട്ടിയും തള്ളയും. എന്നെക്കാളൊക്കെ അങ്ങക്കറിയാലോ. ആ ചങ്ങലപ്പരണ്ട, മലതാങ്ങി, പരുത്തിയില, സമാസമം ഇടങ്ങഴിക്കാടിയിൽ നാല് നേരം ഓരോ നാഴി വീതം കൊടുക്കുക. ഇവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എനിക്കിവൾ പ്രിയപ്പെട്ടവളാണ്. പുരൂരവസിന്റെ നാട്ടിൽ ബലിവർമ്മം ചെയ്യാൻ ധൈര്യപ്പെട്ടവനാരാണ് പറയുക? ഒന്നിലേറെ തലകൾ ഇവിടെ വീഴണോ? പറയൂ. അയാളെ മാത്രം മതി എനിക്ക്. കുടുംബത്തിലെ മഹാദീനം മാറാൻ, കുലദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ മുടങ്ങിക്കിടന്നൊരാചാരം. പാവം, ഇതിന്റെ രക്തം ചീറ്റിയിട്ട് വേണം നിങ്ങളുടെ ദീനം മാറാൻ. എന്നിട്ട് ഇതിന്റെ പച്ചമാംസം തിന്ന് സന്തോഷിക്കണം. തീറ്റയും ദേവപ്രീതിയും. അയ്യോ, മിണ്ടാ പ്രാണിക്ക് പകരം മനുഷ്യരക്തം കുടിച്ചാലും ദൈവങ്ങൾ പ്രസാദിക്കും. ഇയാളുടെ കഴുത്തുവെട്ടി രക്തമൊഴുക്കൂ. എല്ലാ ദൈവങ്ങളും ആറാടട്ടെ. ഇയാളുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കുക. അയാൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇയാളെ നമ്മുടെ ലായത്തിലേക്ക് കൂട്ടുക. അവിടെ പശുക്കൾക്കൊപ്പം കഴിയട്ടെ. അങ്ങനെ ഞാനിപ്പോ മിണ്ടാപ്രാണികളുടെ വൈദ്യരായി. ഗുരു തമ്പുരാനും പാവം മയക്കത്തിലായി. രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇവിടെ കഴിഞ്ഞതാണ്. നീ ചെന്ന് കൂടിക്കോ, നിനക്ക് മണിയറിൽ ശയിക്കാം. പോടി അസത്തെ ഇവിടുന്ന്. എന്താ ഇത്ര ചിരിക്കാൻ? കോഴി കൂവുന്നത് വരെ ഞാൻ കാത്തിരുന്നു. കഴിഞ്ഞ രാത്രി എനിക്ക് അവകാശപ്പെട്ടതായിരുന്നില്ലേ? കല്യാണി പ്രസവിച്ചു, ആരോഗ്യമുള്ള രണ്ട് കന്നുകൾ. നല്ല രണ്ട് പേര് പറഞ്ഞുതരൂ. എവിടെ പോയി? അവിടെ നിൽക്ക്, ഒന്ന് നിൽക്കൂ. അന്തപുരത്തിൽ അറകൾ ഒഴിവില്ല, പുതുതായി ഒരെണ്ണം പണിയിച്ചോളൂ. എന്ത് തമാശയുണ്ട് ഈ ചിരി? ഊഴത്തിന്റെ രാത്രികൾ ഒന്നുകൂടെ കൂടി. ആരവിടെ? അകത്തേക്ക് വന്നൂടെ. ഈ ഉള്ളവളെ അല്ലല്ലോ ഇന്ന് പ്രതീക്ഷിച്ചത്. കടം വാങ്ങിയ ഊഴമാണ്. ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു പോകാം.
ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ കടന്നു വരിക. ദേഷ്യപ്പെടുവെന്നാണ് ഞാൻ കരുതിയത്. കുടിച്ചാട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു കൂട്ടം കൽപ്പം ചേർത്ത പാലാണിത്. സ്വരൂപ മഹർഷി പച്ചിലക്കൂട്ട് അരച്ചുണ്ടാക്കിയതാണ് അങ്ങയുടെ യൗവനത്തിന് മറ്റൊരു ചാർത്ത്. പാവം ജ്യേഷ്ഠത്തി സുനേത്ര അതും എനിക്ക് തന്നു. സുനേത്ര എൻ്റെ പേരോർമ്മയുണ്ടോ? വസുന്ധര. എനിക്ക് മുൻപേ വേട്ടവൾ സുനേത്ര. അമ്പെയ്ത്തിൽ അച്ഛനെ തോൽപ്പിച്ച് എന്നെ നിങ്ങൾ സ്വന്തമാക്കിയപ്പോൾ കുടുകുടാ ഒഴുകിയ ആ കണ്ണുനീർ സത്യത്തിൽ സന്തോഷത്തിൻ്റെതായിരുന്നു. പാവമച്ഛൻ അന്നേരം എന്നെ ആശ്വസിപ്പിച്ചു, നിനക്ക് നല്ലതേ വരൂ, ഇഷ്ടപ്പെട്ടതൊക്കെയും സ്വന്തമാക്കാനുള്ള ഒരാളുടെ ആവേശമായിരുന്നു അതെന്നറിയാൻ ഞാൻ എത്ര വൈകി. ഗുരുവിനെ വെല്ലുവിളിക്കുന്ന ഏത് ശക്തിയും കീഴ്പ്പെടുത്തി ഇഷ്ടപ്പെട്ടതൊക്കെ നേടുക തന്നെ ചെയ്യും. ആരെയും കീഴ്പ്പെടുത്തുന്ന രാജാവേ, ഇതാ ഈ ഉള്ളവൾ സമർപ്പിക്കുന്നു. എന്തെങ്കിലും വല്ലാകെയുണ്ടോ? പുരൂരവസും മറ്റൊരു പെണ്ണും. എനിക്കിനി ആ കഥ കേൾക്കണ്ട. അതെന്താ? അതെന്താന്ന് പറ. ഞാൻ നാളെ വരാം.
മൃഗങ്ങളെ കൊല്ലാനല്ലത്, മനുഷ്യരിലെ കാട്ടുപോത്തിനെ, ചെന്നായ്ക്കളെ, പൂരിന് വിളിക്കുന്ന നാട്ടുരാജാക്കന്മാരെ, ദേവർഷികളെ, അവരെ നേരിടുന്ന ആയുധങ്ങളിൽ ഒന്നിതാവും. എന്തെങ്ങനെ നോക്കാൻ മനസ്സിൽ വരകളില്ല, മറ്റെന്തൊക്കെയോ. ചിലപ്പോൾ ഒന്നും എഴുതാത്ത ക്യാൻവാസ് പോലെ ശൂന്യം, ഒന്നിനും ആവുന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കാട്ടാൻ എനിക്കാവില്ല. ഉർവശി, നിന്റെ നിയോഗം നീ മറക്കുന്നു. പുരൂരവസിനെ കീഴ്പ്പെടുത്താനുള്ള നിന്റെ ധർമ്മത്തിൽ നീ പതറുന്നു. പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായി ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനെ ഞാൻ എന്തിനില്ലാതാക്കണം? ഉർവശി, ഇപ്പോൾ നീ അനുരാഗലോലയാണല്ലേ. പ്രണയം, അനുകമ്പ, ഇതൊന്നും നിനക്ക് വിധിച്ചിട്ടില്ല. നിന്നിൽ ജ്വലിക്കേണ്ടത് ഒന്നു മാത്രം, വശീകരണ മന്ത്രം. ഞാനൊരു പെണ്ണും കൂടിയാണ് പ്രഭോ. പ്രണയം അത് ആത്മാവിന്റെ ആഴങ്ങളിൽ എവിടെ നിന്നോ ഒഴുകിയെത്തുന്നതാണ്. അതിനെ ചിറകെട്ടാൻ എനിക്കാവില്ല. നീ പുരൂരവസിനെ പ്രണയിക്കുന്നു അല്ലേ? എങ്കിൽ നിനക്ക് തിരിച്ചു വരാം. നിന്നെപ്പോലെ മൂഢയല്ലാത്ത പെണ്ണുങ്ങൾ ഈ ദേവലോകത്ത് വേറെയുണ്ട്.
കുറച്ച് കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിയാൻ അനുവദിക്കാമോ? ശരി, ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി മാത്രം. എന്നാണോ നീ പുരൂരവസിന്റെ നഗ്നത കാണുന്നത്, അല്ലെങ്കിൽ പുരൂരവസിൽ നിന്ന് നിന്നിൽ ജനിക്കുന്ന കുട്ടിയെ അയാൾ എന്നാണോ കാണുന്നത്, അന്ന് നിന്നെ ദേവലോകത്തേക്ക് തിരിച്ചു വിളിക്കും. നിന്നെ മാത്രം. സമ്മതമാണോ? സമ്മതമാണ്.
എന്താ എന്താ ഇത്? ഈ പുഴയെ സാക്ഷിയാക്കി നമ്മൾ. വേണ്ട, ഈ വെളിച്ചത്തിലോ നമ്മൾ മൃഗങ്ങളല്ല. ഇതെന്റെ കാട്, എന്റെ പുഴ. വേണ്ട, നീയും എന്റേത്. വേണ്ട.
ഞാൻ അങ്ങയുടെ ആരാണ്? ആരുമാകാൻ എനിക്കാവില്ല. പറയൂ, അങ്ങ് പറയൂ, ഞാൻ ആരാണ്? വേണ്ട, നേര് പറയാനാവില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ വീശ്യം. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. അങ്ങേ മറക്കാനാവാത്തത് കൊണ്ട് പറയട്ടെ, എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ ഇനി വരില്ല. നിയന്ത്രിക്കേണ്ടവൻ ഞാനായിരുന്നു. സുഗന്ധ പോയിക്കോളൂ, ഇനി വരണ്ട. ഞാൻ ആ ചിത്രം ഇനി വരയ്ക്കുന്നില്ല. ആഹ്ലാദത്തിന് പകരം ആത്മനിന്ദയാണ് എൻ്റെ ഉള്ളിൽ. നിങ്ങളുടെ നാട്ടിലെ തമ്പുരാക്കന്മാരുടെ വേഷമാണിത് അല്ലേ? നല്ല രസം ഇങ്ങനെ കാണാൻ. ഒരു ഭയം, എപ്പോഴാണ് ഇത് അഴിഞ്ഞു വീഴുകന്നറിയില്ല. അഴിഞ്ഞോ? ഇല്ലല്ലോ. ഹായ്, എന്തു ഭംഗി ഈ പെണ്ണിന്! എന്റെ മകളാണ്. എന്നെക്കാളും വലിയ മകൾ? ചിത്രത്തിൽ കാണുന്ന പോലെ ഇത്ര വലിയ പെണ്ണല്ല. നിറം എന്നെ പോലെ കറുത്തിട്ട്. എനിക്ക് അവൾ സുന്ദരി കുട്ടിയാണ്. എന്റെ ചിത്രത്തിന്റെ ആത്മാവിനെയാണ് ഒരു മോഡലിൽ ഞാൻ ആദ്യം വായിക്കുക. പിന്നെ നിറക്കൂട്ടിൽ വേറിട്ടൊരഴക് വിരിയും. ഒരാൾ മറ്റൊരാളാവുന്ന അവസ്ഥ.
പെണ്ണിനെ ചന്തത്തിന് വരച്ച് പാട്ടിലാക്കുന്ന വിദ്യ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ഓ, ഇങ്ങനത്തെ ആൾക്കാരോ? മേനകയും വിശ്വാമിത്രൻ. ഓ, എന്റെ കുലത്തിൽ പെട്ടവൾ തന്നെ. കുറച്ചു മുമ്പാണ് കണ്ടിരുന്നതെങ്കിൽ ഞാനാവും ഈ മേനകയല്ലേ. വരയ്ക്കാനായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നിന്ന് ഒരു നാൾ സ്വപ്നാടകയെ പോലെ തെരുവിലൂടെ അവൾ നടന്നു പോകും. മരവിച്ചു പോയ അവൾക്ക് എന്ത് നാണം, എന്ത് മാനം. ഈ പാട്ടുകാരി എവിടെയെങ്കിലും കണ്ടതായി സുഗന്ധയ്ക്ക് തോന്നുന്നുണ്ടോ? തെരുവിൽ ഞാൻ കണ്ട കാഴ്ചയാണിത്. അതിമനോഹരമായിട്ടാണ് അവൾ പാടിയതെങ്കിലും പട്ടിണിയുടെ നിലവിളിയായിട്ടാണ് അതിൻ്റെ കാതുകളിൽ വീണത്. ആ അമ്മയെയും മക്കളെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ആ പാട്ടുകാരിയാണ് ഈ നിൽക്കുന്ന കുമുദം. ഓ, ഇതിനായിരുന്നല്ലേ എന്നെ അവിടെ ഇരുത്തിയത്. ഞാനിപ്പോ പോവും. ശോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. പറഞ്ഞു വിട്ടേക്കണം. നീ ആരെയാണ് ഭയക്കുന്നത്? എനിക്ക് സൂര്യനെ ഭയമാണ്, നിലാവിനെയും ഭയമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ നിമിഷത്തെയാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ വസ്ത്രവും അഴിച്ചു മാറ്റും. അപ്പോൾ എൻ്റെ അരികിൽ കിടക്കുന്ന നീ സ്വയം പ്രകാശിക്കും. ആ വെളിച്ചത്തിൽ നിന്നെ ഞാൻ നുകർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും എന്നെ ഇനി കാണണ്ടെങ്കിൽ എന്തുമായിക്കൊള്ളൂ.
Fantastic. Marvelous. പാവപ്പെട്ടവൻ്റെ പൂജാമുറികൾ ഈ മഹാലക്ഷ്മിയെ കൊണ്ട് നിറയണം. നിത്യവും വിളക്ക് വെച്ച് അവർ തൊഴുമ്പോൾ രാജ രവിവർമ്മയ്ക്കാവും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടുക. എടാ കണക്ക, എത്ര കോപ്പിക്കാടാ ഓർഡറുള്ളത്? എല്ലാ കണക്കെഴുത്തുകാരുടെയും ചെവിയിൽ ഈ ഉരുക്കി ഒഴിച്ചിട്ടാവും ദൈവം ഇങ്ങോട്ട് അയച്ചത്. എത്രയാടാ ഓർഡർ? 11,400. പോരാ, എല്ലാ ഏജന്റുമാരെ അറിയിക്കണം ദാ മഹാലക്ഷ്മി വരുന്നുണ്ടെന്ന്. ലക്ഷങ്ങൾ കഴിഞ്ഞേ നിർത്താവൂ. ഡിമാൻഡ് ഉള്ളപ്പോ വില കൂട്ടണം. മഹാലക്ഷ്മി ചൂടപ്പം പോലെ പൊക്കോളും. എന്നാ സരസ്വതി വരയ്ക്കുക? മഹാലക്ഷ്മിക്ക് പിന്നാലെ സരസ്വതി, രവിവർമ്മയുടെ സരസ്വതി അടുത്ത മാസം പൂജാമുറികളിൽ കയറണം. ഉർവശിയെ തീർത്തിട്ടേ ഉള്ളോ സരസ്വതി? ഉർവശി കൊള്ളാല്ലേ, കൊച്ചുകുട്ടി എവിടുന്ന് കിട്ടി? വരയ്ക്കാൻ ഇത്തിരി നേരം എടുക്കും. ഉർവശിയാവുമ്പോൾ ആണുങ്ങൾക്ക് കട്ടിലിന് മേളിൽ തൂക്കാം അല്ലേ, നല്ല വില കിട്ടും. പരസ്യം ചെയ്ത് തുടങ്ങിക്കോട്ടെ. വേണ്ട, വ്യാസമഹർഷിക്കാവും, അതാദ്യം സമർപ്പിക്കാം. അതാര്? ചിത്രം വാങ്ങുന്ന അങ്ങനെ ഒരാളുണ്ടോ വ്യാസൻ? പതിനായിരക്കണക്കിന് രൂപ മുടക്കിയിൽ ഇത്തോ പ്രസ് തുടങ്ങുമ്പോൾ നമുക്ക് തമ്മിലൊരു ധാരണയുണ്ട്. ആഴ്ചയിൽ അല്ലെങ്കിൽ ഏറിയാൽ ഒരു മാസത്തിൽ ഓരോ ചിത്രം വെച്ച് നൽകാമെന്ന്. കിട്ടുന്നതിൻ്റെ മൂന്നിലൊന്നേ എനിക്കുള്ളൂ, അത് ഓർമ്മ വേണം. ഏട്ടൻ ഉർവശിയുടെ കൂടെയാണേ പൊക്കോട്ടെ. ബ്രഷും പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാതെ പുറത്തൊക്കെ ഇറങ്ങി നടക്ക്, സരസ്വതിമാരെ കണ്ടു കിട്ടും. മഹാലക്ഷ്മിക്കായി നിന്ന പെണ്ണുമ്പിള്ള ഒരു റിക്ഷയിൽ പോകുന്ന ഞാൻ കണ്ടു, അതിനെ തന്നെ വിളിപ്പിച്ചാലോ? സരസ്വതി, മഹാലക്ഷ്മി, ഒരമ്മ പെറ്റ മക്കൾ. സരസ്വതിക്കാന്നും പറഞ്ഞ് വിളിപ്പിച്ചിട്ട് അതിനെ പിടിച്ച് തിലോത്തമയാക്കരുത്. ജ്യേഷ്ഠനാണത് തീരുമാനിക്കേണ്ടത്. ഒരു നിയോഗം എന്ന പോലെ വ്രതശുദ്ധിയോടെ ചെയ്യുന്നതാണ് ഇതൊക്കെ. മാസാമാസം 2,500 രൂപ വീതം കൊടുത്തിട്ടാണ് ഈ പറങ്കീസുകൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവർക്ക് പണിയില്ലാതാക്കരുത്. എന്നെ ഇങ്ങനെ ഇരുത്തി മെനക്കെടുത്താതെ സാറ്, മുഖം വരച്ച് കളിക്കാനാണെങ്കിൽ വേറെ പെണ്ണുങ്ങളെ കിട്ടില്ലേ? ആവശ്യം കഴിഞ്ഞ് എനിക്ക് ഉടനെ തിരിച്ചു പോണം. പതിവുകാർ വരെ നേരമായി, എന്നെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് അവൻ ചീത്തയേക്ക. അന്നമുട്ടിക്കല്ലേ ഈ ദിവസത്തിന് നിനക്കുള്ള വില ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരേണ്ടി വരും. അതാണ് ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള കരാർ. ഇതൊന്നും ആ തള്ള പറഞ്ഞില്ലല്ലോ. അല്ല സാറ് ഞങ്ങളുടെ തെരുവിൽ എന്തോ കുന്തോത്തിനാ ചുറ്റി തിരിഞ്ഞത്? നിന്നെ പോലുള്ളവരെ കാണാൻ? കാണാനോ? അത് വെള്ളാം. കണ്ടല്ലോ, 3-4 മണിക്കൂറായി വിശന്നിട്ട് തല ഉറങ്ങുവാ. ഞാൻ പോട്ടെ. നിക്ക്, ഇന്ന് നിന്നെ വിടുന്നില്ല. എന്നെ കെട്ടാമെന്ന് പറഞ്ഞു വരുന്നൊരു ചെക്കനുണ്ട്. അയാൾക്ക് ഞാൻ അയാളുടെ മാത്രം പെണ്ണാ. എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ വരലുണ്ടാവില്ല. പാവങ്ങൾക്ക് അങ്ങനെയും ചില മോഹങ്ങൾ വേണ്ടേ സാർ? എനിക്ക് നിന്നെ വേണം. ചിത്രം പൂർത്തിയാകുന്നവരെ ഞാൻ വില കൊടുത്ത് വാങ്ങിയ വസ്തുവായിരിക്കും നീ. തൊടണ്ട സാർ, വേറെ ആളെ നോക്ക്.
തെരുവിൽ വെച്ച് കണ്ടതാ അവളെ, ഒരു മാംസവിൽപ്പനക്കാരി. അവളെ ഒരാൾ ആക്രമിക്കുമ്പോൾ അവളുടെ ഭാവം ഞാൻ ശ്രദ്ധിച്ചു. ദൈന്യമായിരുന്നില്ല അവളുടെ മുഖത്ത്. ആണിൻ്റെ കരുത്തിനെ തോൽപ്പിച്ച വിജയഭാവം, കീഴടക്കലിൻ്റെ പ്രസന്നത. സരസ്വതി, ദമയന്തി, ദ്രൗപദി, ഇവരെയൊക്കെ ഞാനിവളിൽ കണ്ടു. അതുകൊണ്ട് ഞാനിവളെ വില കൊടുത്ത് വാങ്ങി. കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ജ്യേഷ്ണ ഒന്നും അറിയുന്നില്ല. അഭ്യുതാകാംക്ഷികൾ ചിലപ്പോൾ ചതിയന്മാരാകാറുണ്ട്. തെരുവിലെ കൂട്ടരാണ് ദൈവവേഷങ്ങളത് അവർ പ്രചരിപ്പിച്ചു തുടങ്ങി. ഉർവശി ജ്യേഷ്ണ ആവാഹിച്ച ബാധയാണെന്ന് അവർ പറയുന്നു. രവിവർമ്മയുടെ പ്രതാപകല അവസാനിക്കാറേ. നിനക്കറിയില്ലേ, ഒരു ചിത്രം വരയ്ക്കാൻ മണിക്കൂറുകൾ മതിയാവും, ചിലപ്പോൾ മാസങ്ങളും. എത്ര കാലത്തെ സംഘർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലൊരു വിഷയം പറക്കുക. അത് ഈ പരീക്ഷകൾക്കറിയോ? എന്നിൽ കുറ്റം ചാർത്തുന്നവരോട് ഒന്നു പറയാ, എൻ്റെ കണ്ണുകളിലൂടെ കുടിയേറിയവരെയാണ് ഞാൻ ദൈവങ്ങളോ മനുഷ്യരോ ആയി വരയ്ക്കുന്നത്. അവരിൽ വേശ്യകളും പതിവ്രതകളും ഉണ്ടാവാം. രാജാരവിവർമ്മ എന്ന പേരിന് കൊട്ടാരത്തിൻ്റെ പരിവേഷം ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സമരം ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. ആർക്കും കീഴടങ്ങാതിരിക്കുക, അതെൻ്റെ സ്വഭാവമാണ്. മറിച്ചാണെങ്കിൽ അതെൻ്റെ മരണവും. എനിക്കറിയാം, എനിക്ക് അങ്ങയുടെ ആരും ആകാൻ കഴിയില്ലെന്ന്. പക്ഷേ മനസ്സ് നിറയെ അങ്ങ് മാത്രമാണ്. വല്ലാത്തൊരു നീറ്റലാണ്. അന്നേരം പൊട്ടിക്കരയണമെന്ന് തോന്നും. ഒന്നുറക്കെ കരയാൻ പോലും കഴിയുന്നില്ല. അടുത്ത് കിടക്കുന്ന അനുജത്തെയോ അമ്മയോ കേട്ടാലോ? അമ്മയോടെല്ലാം തുറന്ന് പറഞ്ഞോട്ടെ. സാറിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ മറ്റാർക്കും കെട്ടിച്ചയക്കരുതെന്ന് ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാബല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങേക്കൊരു വഴിയേ ഉള്ളൂ. ഒരു വശേ പൂർത്തിയാക്കുക.
കാശ് കൊറേ കൊടുത്താൽ ഒറ്റയ്ക്കാണെങ്കിലും കളിക്കുമല്ലേ. ഇവിടെ വെച്ചാണ് ആദ്യം സുഗന്ധാബായിയെ കണ്ടത്. അപ്പൊ ഈ സ്ഥലവും പ്രിയപ്പെട്ടതാണല്ലേ. നിങ്ങൾക്ക് വരയ്ക്കാനറിയാം, എനിക്ക് വിലപേശാൻ, ലാഭം രണ്ടാൾക്കും. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള സാഹോദര്യം. പക്ഷേ നാൾക്ക് നാൾ സുഗന്ധാഭായി കൊഴുക്കുന്നതല്ലാതെ ക്യാൻവാസ് ഒട്ടും നിറയുന്നില്ലല്ലോ. കൊതി തോന്നുമ്പോഴൊക്കെ ഞാൻ മട്ടം കഴിക്കും, പക്ഷെ എല്ല് കഴുത്തി കെട്ടി തൂക്കിക്കൊണ്ട് നടക്കാറില്ല. മക്കഞ്ചി, തെളിച്ചു പറയൂ. പറയാം. നിങ്ങൾ സൃഷ്ടിച്ച സരസ്വതിയും മഹാലക്ഷ്മിയും ദ്രൗപദിയും സീതയും ഒക്കെ ഈ ചുറ്റുവട്ടത്തെ പെണ്ണുങ്ങളാണെന്ന് ചിലരൊക്കെ അറിഞ്ഞു. അതിൽ വേശ്യകളും വിധവകളും ഉണ്ടെന്നറിഞ്ഞാൽ അടക്കം പറച്ചിലുകൾ വൻതിരകളായി ആഞ്ഞടിക്കും. അതിലൊന്നും പതർന്നവനല്ല രവിവർമ്മ. ആരിൽ നിന്നും ഒന്നും ഒളിക്കാനുമില്ല. കരിങ്കല്ലിൽ ദേവകന്യകമാരെ കൊത്തുന്നവരിൽ ചിലർ പ്രണയം മൂത്ത് അവയുടെ ചുണ്ടിലും മാറിലും അടിവയറിലും ഒക്കെ കാമവറി നടത്തുമ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം ശുദ്ധികലശം നടത്തിയ ശേഷമേ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാറുള്ളൂ. നമ്മൾ അച്ചടിച്ച് പൂജാമുറി തൂക്കുന്ന നിങ്ങളുടെ ചിത്രങ്ങൾക്ക് എന്ത് ശുദ്ധികലശം? ഇതൊക്കെ അറിഞ്ഞാൽ രവിവർമ്മ ആര് നമ്മുടെ ദൈവങ്ങളെ വാങ്ങും? അതുകൊണ്ട് സുഗന്ധാബായിയിൽ മയങ്ങിക്കിടക്കാതെ പണി നടക്കട്ടെ, അതല്ലേ നല്ലത്. ശുക്കുബായ് വരൂ. അമ്മ രുക്കുബായ്, മകൾ സുഗന്ധാബായ്. ഇവരുടെ നൃത്തം കണ്ടിട്ടുണ്ടോ? ആടിത്തളർന്ന അമ്മ, ആടിത്തകർക്കുന്ന മകൾ. ഈ ആട്ടക്കാരികൾ നാളെ നമ്മുടെ ദേവിമാരിൽ ഒരാളായെന്നിരിക്കും. രവിവർമ്മ വരയ്ക്കുകയാണ് ഇവിളെ വച്ച്. ഇപ്പൊ ഉർവശി, നാളെ ശ്രീരാമ പത്നി സീത. ഇവരാകും ശ്രീരാമന്റെ അമ്മ, ചിലപ്പോ സരസ്വതിയായിരുന്നു ഇരിക്കും. ഇവരുടെ പടത്തിനു മുമ്പിൽ നമുക്ക് തൊഴുതു നിൽക്കണ്ടേ? ആയിരക്കണക്കിന് മനുഷ്യരെ വിഡ്ഢികളാക്കിയ രവിവർമ്മ ഞങ്ങൾ വെറുതെ വിടില്ല. അയാളും അയാളുടെ ചിത്രങ്ങളും കോടതിയിൽ വിസ്തരിക്കപ്പെടാൻ പോവുകയാണ്. അവിടെ പ്രതിസ്ഥാനത്തോ സാക്ഷിപ്പട്ടികയിലോ നിങ്ങളുണ്ടാവും. ഗുരുജി, ഞങ്ങൾ പാവങ്ങളാണ്, ഒന്നും അറിയില്ല. അയാൾക്ക് വിധിച്ചിട്ടുള്ളത് ജയിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ വിധിയെഴുത്ത് മരണം. പേടിച്ചു പോയോ? പാവം, ജനം നിങ്ങളെ തിരിച്ചറിഞ്ഞ പട്ടികളെ പോലെ കല്ലെറിഞ്ഞു ഓടിക്കും. പുരയാളിക്കത്തും. രവിവർമ്മ ഹിന്ദുമതത്തിന്റെ ശത്രുവാണ്, അതുകൊണ്ട് ഈ നാടിൻ്റെയും ശത്രുവാണ്. അയാളെ ഇനി കാണരുത്. ഈ നാട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് നല്ലത്. രാജാ രവിവർമ്മ എന്ന താങ്കൾ ചിത്രങ്ങളിലൂടെ നാട്ടിൽ നഗ്നതയും അശ്ലീലവും പ്രചരിപ്പിക്കുന്നുവെന്നും ഹിന്ദുമതം പവിത്രമായി കാണുന്ന ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾ മനുഷ്യരൂപത്തിൽ വരച്ച് അച്ചടിച്ച് വ്യാപാരാടിസ്ഥാനത്തിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ വിറ്റ് ദേവീദേവന്മാരെ വിലയിടിച്ചെന്നും ആ വിധം ജനങ്ങളുടെ മതവികാരം വിണപ്പെടുത്തിയെന്നും നിങ്ങളുടെ ദേവീദേവന്മാരിൽ
വേശ്യകളും വിധവകളും വരെ ഉണ്ടെന്നുമാണ് താങ്കൾക്കെതിരെയുള്ള കുറ്റാരോപണം. വെരി വെരി സീരിയസ് ഒഫൻസ്. ഈ കുറ്റങ്ങളൊക്കെ ഞാൻ നിഷേധിക്കുന്നു. പക്ഷേ രവിവർമ്മ, എതിർ വക്കീൽ കുതന്ത്രശാലിയും പുകൾപ്പെറ്റവനുമാണ്. ഒരു വക്കീലിനെ വെച്ച് ബാധിക്കുന്നാവില്ലേ നല്ലത്? വേണ്ട, എൻ്റെ ചിത്രങ്ങൾക്കെതിരെ വന്ന ഈ ആക്ഷേപങ്ങൾക്ക് ഞാൻ തന്നെ മറുപടി പറയുന്നതാവും ഉചിതം. എനിക്ക് താങ്കളുടെ കേസ് ബാധിച്ച് പ്രശസ്തനാകാമെന്നുള്ള കൊതി കൊണ്ട് പറയുന്നതാണെന്ന് ദയവായി കണക്കാക്കരുത്. മുല കുടിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ ചിത്രം, മേനക വിശ്വാമിത്രൻ തുടങ്ങിയ ചിത്രങ്ങൾ തെളിവിനായി എക്സിബിറ്റ് ചെയ്യുമെന്നാണ് ഞാനറിഞ്ഞത്. പരമാവധി ശിക്ഷയ്ക്കായിരിക്കും എതിർഭാവം പ്രയോഗിക്കുക. കോടതി നൽകുന്ന ഒരു ശിക്ഷയെയും ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം ന്യായം എൻ്റെ ഭാഗത്താണ്. എൻ്റെ മേലുള്ള ഒന്നാമത്തെ ആരോപണം ഞാൻ സമ്മതിക്കും. ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് വേണ്ടത്. ദിവാൻജി, സത്യത്തെ മറന്ന് ഒരു വാക്കുപോലും ഞാൻ കോടതിയിൽ പറയില്ല. ക്ഷേത്രങ്ങളിൽ കടക്കാൻ അവകാശമില്ലാത്ത മഹാഭൂരിപക്ഷം ജനതയ്ക്ക് എൻ്റെ ചിത്രങ്ങൾ വഴി ദേവീ ദർശനം ഉണ്ടായെങ്കിൽ എനിക്കതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ ദേവീ ദേവന്മാർ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരും അതിൽ വേശ്യകളും വിധവകളുമുണ്ടെന്നുമാണ് ആരോപണം. അത് ഞാൻ സമ്മതിക്കുന്നു. ഒരാൾ വിധവയും വേശ്യയുമാവുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല, വിധിയാണ്. രണ്ടാമത്തെ ആരോപണം ദേവീ ദേവന്മാരുടെ അശ്ലീല ചിത്രങ്ങൾ വരച്ച് അവഹേളിച്ചു എന്നാണ്. ഞാൻ വരച്ച വിശ്വാമിത്രനും മേനകയും ദ്രൗപദിയുമൊക്കെ ഒരു തെറ്റാണെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടേണ്ടത് രവിവർമ്മയല്ല, വ്യാസനെയാണ്. മാതൃപുത്ര ബന്ധത്തിൻ്റെ സവിശേഷഭാവമാണ് മുല കുടിക്കുന്ന ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണനെ കാണാതെ യശോദയുടെ മാറിടത്തിലേക്ക് ഉറ്റുനോക്കുന്നവരുടെ മനസ്സിലാണ് അശ്ലീലം, ചിത്രത്തിലല്ല. അങ്ങേ ചൊല്ലി എന്നും ഞാൻ വിഷമിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ എനിക്കും കുട്ടികൾക്കും ഭയമാണ്. എവിടെയും ശത്രുക്കൾ മാത്രം. ഇതിഹാസം മുഴുവൻ പരതിയ ഞാൻ ഒരു സത്യം കണ്ടെത്തി. മനസ്സുകൊണ്ടെങ്കിലും തെറ്റെയ്യാത്ത ഒരാൾ ഈശ്വര സൃഷ്ടിയിലില്ല. സ്വന്തം രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തൻ്റെ വാസനകളും അവന് നൽകിയതായിക്കൂടെ. അങ്ങ് വേദാന്തം പറയുന്നു, അവരോ വാളോങ്ങി നിൽക്കുന്നു. മരിക്കാൻ എനിക്ക് തെല്ലും ഭയമില്ല. ആ മുടിഞ്ഞ നഗരത്തെയും മനുഷ്യരെയും ഇനിയെങ്കിലും ഉപേക്ഷിച്ചുകൂടെ? ഒന്നും ഞാനായിട്ട് തിരഞ്ഞെടുത്തല്ല, നിയോഗിക്കപ്പെട്ടതാണ്. പുറത്താക്കപ്പെട്ട മണ്ണിലേക്ക് തിരിച്ചു വരും. എൻ്റെ തെറ്റുകൾ പുറത്ത് നിന്റെ കരവലയത്തിൽ ഞാൻ ശാന്തനായി ഉറങ്ങും. എൻ്റെയും മക്കളുടെയും പ്രാർത്ഥനയാണ് അങ്ങ് ഇനി ഒരു നിമിഷം അവിടെ തങ്ങരുത്. പൂർത്തിയാകാത്ത എൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ വേദന ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട ഭഗി. എവിടെ സുഗന്ധബായ്? വിളിക്കേ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. വേഷം മാറാൻ ഇത്ര അധികം സമയമോ? ഓ, സുഗന്ധ ഇന്നും വന്നില്ലല്ലേ. നേരെ ഒരുപാടായി, വന്ന് കിടക്കൂ. കിടപ്പുമുറിൽ തനിച്ചാവുമ്പോൾ വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണും. എനിക്കിവിടെ മതി. നിന്നെപ്പോലെ ആരും എന്നെ ഇങ്ങനെ പരിചരിച്ചിട്ടില്ല. പറ, നീ എനിക്ക് അനുജം മാത്രമാണോ? ജ്യേഷ്ഠന് പനി കലശലായിട്ടുണ്ട്. ആരൊക്കെ വിളിക്കിയാലും എനിക്ക് ഈ ചിത്രം പൂർത്തിയാക്കണം. സുഗന്ധ, അവളിനി വരാതിരിക്കോ. സുഗന്ധ അങ്ങോട്ട് വന്നാൽ ഞങ്ങളെ വെട്ടി നുറുക്കുന്നു പറഞ്ഞു ചരൺദാസ് ഗുരുജി. അവരുടെ കൂട്ടത്തിൽ പെട്ടവരാണ് തെരുവിൽ ആഘോഷിച്ച് നടക്കുന്നവർ. പൊയ്ക്കുള്ളൂ.
ഞങ്ങളുടെ കൂട്ടരുടെ കണ്ണും ഇപ്പോഴും ഇങ്ങോട്ടാ. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ആ കേൾക്കുന്ന മന്ത്രം കൊലവിളിയായി മാറും. ഞങ്ങളെ ചുട്ടുകരിക്കും മുമ്പ് കഴുകന്മാർക്ക് മുന്നിൽ മൂന്ന് പെണ്ണുങ്ങൾ. അതിനായി ഒരു ദ്രോഹം ഞങ്ങൾ ചെയ്തിട്ടില്ല. ആരുടെയും കണ്ണിൽപ്പെടാതെ പോയിക്കോളൂ. സുഗന്ധ ബയ്യെ വിളിക്കും. വേണ്ട. നിങ്ങൾ തരുന്ന ശമ്പളത്തിൽ ഒരു വീട് സ്വന്തമാക്കണമെന്ന കൊച്ചുമോഹം ഇതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. ചിത്രം പൂർത്തിയാക്കണമെന്ന് ജ്യേഷ്ഠം വാശി പിടിക്കുന്നു. അതിന് സുഗന്ധബായി വന്നേ കഴിയൂ. ഇല്ല, വരാൻ കഴിയില്ല. എവിടെ സുഗന്ധബായി എന്ന് എപ്പോഴും എന്നോട് തിരക്കുന്നു. ശുദ്ധഗതിക്കാരന പാവം ജ്യേഷ്ഠൻ, ചിലപ്പോൾ അന്വേഷിച്ച് ഇങ്ങോട്ട് തന്നെ വന്നൊന്നും വരും. അതുകൊണ്ടാണ് ഞാൻ ഒരനുജനും ഇങ്ങനെ ഒരു അപേക്ഷ ഇറങ്ങിത്തിരിക്കില്ല. സുഗന്ധബായി വിളിക്കൂ, ഞാൻ കൂട്ടിക്കൊണ്ടുപോവാം. വരുന്നത് നേരിടാം. വേണ്ട, അവളെ ആരും കാണണ്ട, എവിടേക്കും വിടുന്നുമില്ല. നമ്മുടെ ഉച്ചപ്പുറത്ത് ആരെങ്കിലും കേട്ടാൽ ദയവ് ചെയ്തു പോ. സുഗന്ധബായിയോട് പറയൂ, പണി തീരാത്തൊരു ചിത്രത്തിന് മുന്നിൽ ഒരാൾ തപസ്സിരിക്കുന്നുവെന്ന്. നിന്റെ ഓരോ വരവും എനിക്ക് അത്ഭുതമാണ്. ഒന്നും ഒളിക്കാനില്ലാത്ത പുരൂരവസ് നിന്റെ മുന്നിലാണ് തോൽക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഒന്നും മുൻകൂട്ടി നിശ്ചയിച്ച് എനിക്ക് നീങ്ങാനാവില്ല. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം ഇന്നാവണമെന്നാ. അതെന്താ? എനിക്ക് ഒരമ്മയാവണം. അങ്ങയുടെ കുഞ്ഞിനെ പ്രസവിക്കണം. അച്ഛനാരെന്നറിയാതെ എനിക്കവനെ വളർത്തണം. അങ്ങ് ദൂരെ, ഒരുപാട് ദൂരെ, അങ്ങ് പോലും അറിയാത്തൊരിടത്ത് ഒരമ്മയും കുഞ്ഞും. ഞാൻ കാണാത്തൊരിടത്ത് എൻ്റെ കുഞ്ഞ്. നിനക്ക് ഭ്രാന്താണ്. അതെ, ഒരുപാട് ഭ്രാന്തുകളുണ്ട് എനിക്ക്. അങ്ങക്ക് വേറെയും മക്കളില്ലേ? അവരിൽ ഒരാളായി എൻ്റെ കുഞ്ഞ് വളരാൻ പാടില്ല. ഏറ്റവും വലിയ ശിക്ഷ എനിക്ക് നൽകണമല്ലേ? ഇല്ല, നമ്മുടെ കുഞ്ഞിനെ അങ്ങ് കാണാൻ പോകുന്നില്ല. എന്ത് സംഭവിച്ചോന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ എന്ത് ശിക്ഷ? നിനക്ക് വട്ടാണ്, മുഴുഭ്രാന്ത്. ആ ഭ്രാന്ത് എനിക്കിഷ്ടമാണ്. ഈശ്വരൻ എനിക്ക് വിധിച്ച ഭ്രാന്ത്, അതിൽ ഞാൻ ഉന്മാദിനിയാണ്. Thank you.
നീ എങ്ങോട്ട് പോന്നു? ഞാൻ ഉർവശിയാണ്. പശുക്കളെ കട്ടതും ഇടിമിന്നൽ പായിച്ചതും ചതിയാണ്, ദേവന്മാരുടെ ചതി. ദേവന്മാരല്ല, ബ്രഹ്മാവാണെങ്കിലും നിന്നെ കൊണ്ടുപോകാനാവില്ല. അങ്ങയെ വിട്ടുപിരിയുക ഞാൻ ഇല്ലാതാവുന്ന അവസ്ഥയാണ്. എങ്കിലും എന്നെ പോകാൻ അനുവദിക്കും. ഇല്ല, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. കൊടുത്ത വാക്ക് തെറ്റിക്കുന്നവളല്ല ഉർവശി. എന്തെങ്കിലും ശാപങ്ങൾക്ക് മോക്ഷമുണ്ടെങ്കിൽ ഞാൻ വരും, വീണ്ടും വരും.